Hola amigos, ¿cómo estás? ¿Bien día? ഇങ്ങനെ പറയുമ്പോ എന്ത് റിപ്ലൈ ആണോ അത് തന്നെ പഠിപ്പിച്ച ഞാൻ മറന്നുപോയി. അപ്പം ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് ആസിഫിക്ക ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ ഇച്ചിരി വെയിറ്റ് കൂടിയിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? അന്ന് രാവിലെ വന്ന് താടി എല്ലാം സെറ്റ് ചെയ്ത് ബുൾഗാനൊക്കെ ആക്കി, അപ്പൊ ഞാനിങ്ങനെ ആസിഫിനെ തകർത്തി നോക്കിട്ട് അപ്പൊ മുടി എടുക്കണമല്ലേ എന്ന് ചോദിച്ച് അപ്പൊ ഇവര് രണ്ടുപേരും വേണം എന്ന് പറഞ്ഞു. റോണക്സ് ഏജറാണ് എന്റെ മേക്കപ്പ്. റോണക്സ് ഇങ്ങനെ കാത്ത് നിൽക്കുന്നതിന്റെ ട്രിപ്പ് ഇങ്ങനെ എടുത്തു. ഓരോ മുടിയും പോകാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ എന്റെ അടുത്താണ് ഒരു ദയം ഇല്ലാതെ വന്നിട്ട് അത് ഇവിടം വരെ ഷേവ് ചെയ്തല്ലേ ഈ ഫ്രണ്ട് മുഴുവൻ. വീട്ടിൽ ചെന്നപ്പോ ആദ്യം എന്റെ ഒരു മിനിറ്റ് നോക്കി ശ്രീവാച്ചന്റെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തുള്ള ഒരു ബാർബർ ഷോപ്പിലാണ് ഈ മുടി വെട്ടുന്നത്. ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആ സിനിമയിലെ ഷോട്ടുണ്ട്, മുടി വെട്ടിട്ട് വന്ന് ഞാനിങ്ങനെ നിൽക്കുന്നത്. അത് ശരിക്കും എന്റെ റിയാക്ഷൻ ആണ്. അത് ഞാൻ വെട്ടി വന്നിട്ട് ഞാൻ തങ്ങളൊരു സംഭവം നറേറ്റ് പറയുന്ന രീതി അതാണ്. അങ്ങത്തിന്റെ ഡയലോഗ്സ് ഇനി വരും തലമുറ ചർച്ച ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഹലോ എവ്രിവൺ, വെൽക്കം ടു ജാംഗോ സ്പേസ്. ദിസ് ഇസ് സ്നേഹ മാത്യു. ഇനി നമ്മുടെ കൂടെ അഡിയോസ് അമിഗോസ് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളായിട്ട് വന്നേക്കുന്നത് ആസിഫ് അലി, നഹാസ് നാസർ, അജി പീറ്റർ തങ്കം. ഹോല അമിഗോസ്, കൊമേഴ്സ്റ്റസ് ബിയോണ്ടിയ ഇങ്ങനെ പറയുമ്പോ എന്ത് റിപ്ലൈ ആണോ ആദ്യം എന്നെ പഠിപ്പിച്ച ഞാൻ മറന്നുപോയി. പക്ഷെ നമ്മൾ ഈ പടം തന്നെ അടിയോ സമീകോസ് ആകുമ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് വെക്കണല്ലോ. കോമേഴ്സ് ടെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ആർ യു, ബിയോണ്ടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ്. അപ്പം രാവിലെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അല്ല, ഇതിന്റെ മറുപടി ആദ്യം പഠിപ്പിച്ച മെസ്സേജ് ഞാൻ മറന്നു ചീപ്പ് ഷോ ചെയ്യായിരുന്നു. അടുത്ത ഇന്റർവ്യൂല് നമുക്ക് ചീപ്പ് ഷോ ആയിട്ട് പോകാം. അപ്പൊ ആസിഫിക്ക, അപ്പൊ ഈ ട്രെയിലർ നമ്മൾ കാണുന്ന സമയത്ത് തന്നെ ആസിഫിക്കയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സെൻട്രിക് ആയിട്ട്, ഭയങ്കര ലൗഡ് ആയിട്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ബോഡി സ്ട്രക്ചറും എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇപ്പൊ ട്രെയിലറിൽ തന്നെയാണെങ്കിലും ത്രൂ ഔട്ട് നമ്മൾ കാണുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട്, സുരാജേട്ടനോട് കോംബോ ഒക്കെ ആയിട്ട് അങ്ങനെ തോന്നുന്നത്. അപ്പൊ ശരിക്കും എന്താണ് ഈ സിനിമ എന്ന് പറയുന്നത്? ഈ അഡിയോസ് അമിഗോസ് രണ്ടുപേരുടെ ട്രാവൽ ആണ് ഈ സിനിമ പറയുന്നത്. ഇതിന്റെ ഒരു കഥ പറഞ്ഞു പോകുന്നത് രണ്ടുപേര് കണ്ടുമുട്ടുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവര് നടത്തുന്ന ഒരു ട്രാവൽ, ആ ട്രാവലിൻ്റെ ഒരു ക്ലൈമാക്സും ഒക്കെയാണ് പറഞ്ഞു പോകുന്നത്. ഇത് കാര്യം ഒറ്റ രണ്ട് ദിവസത്തിൽ നടക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും രണ്ട് അപരിചിതർ കണ്ടുമുട്ടുന്നതും അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഭയങ്കര ഫോഴ്സ്ഫുള്ളി ഉള്ള ഒരു സ്ലാപ്സ്റ്റിക് കോമഡി അല്ല നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. രണ്ട് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്, രണ്ട് എക്സ്ട്രീം സ്വഭാവമുള്ള രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോ ഉണ്ടാവുന്ന സിറ്റുവേഷൻസാണ്. അപ്പം നിങ്ങൾ മൂന്നുപേരും ഇതിനു മുമ്പ് കെട്ടിയോളാണ്ടെ മാലാക എന്ന് പറയുന്ന സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കറിയാം ആസിഫിക്കയുടെ ഒരു ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ വൺ ഓഫ് ദ ഫൈനസ്റ്റ് പെർഫോമൻസസ് ആണ് കെട്ടിയോളാണ്ടെ മാലാകയിലുള്ളത്. അപ്പം ഇവർ ഈ ഒരു പുതിയ ടോപ്പിക്കായിട്ട്, സ്റ്റോറി ആയിട്ട് വന്ന സമയത്ത് ആസിഫിക്ക കണ്ണടച്ചിട്ട് ഇത് നമുക്ക് ചെയ്യാം, അങ്ങനെയാണോ ആസിഫിക്ക ഇത് അക്സെപ്റ്റ് ചെയ്തത് ഈ പ്രപ്പോസൽ? അല്ല, ഇത് ഫുൾ കേട്ട് കഴിഞ്ഞിട്ടാണ്. തങ്കമാണ് ആദ്യം എൻ്റെ അടുത്ത് വരുന്നതും നമ്മളിങ്ങനെ സംസാരിച്ച് തങ്കം ഇപ്പം പറഞ്ഞ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്, ഇത് മച്ചാനൊന്ന് കേൾക്കുക എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു തോട്ടോ ഒരു വൺ ലൈനോ ഒക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ തങ്കം കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ഭയങ്കര നമ്മൾ ഈ സിനിമ എന്തായിരിക്കും ആ അങ്ങനെയാണ് തങ്കം നറേറ്റ് ചെയ്യുക. അപ്പം ഞാനിരുന്ന് ആ ഫുൾ കഥ കേട്ട് അത് എനിക്ക് ആ ക്യാരക്ടർ വർക്കായി. എൻ്റെ ക്യാരക്ടർ ഞാൻ സ്ഥിരമായിട്ട് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ളൊരു ക്യാരക്ടറല്ല. അപ്പം അതിലുള്ളൊരു പുതുമയും ആ ക്യാരക്ടറും തങ്കമാണ് എനിക്ക് സ്ലീവ് വാച്ചിനെ തന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രതീക്ഷ എപ്പോഴും തങ്കം വരുമ്പോൾ എനിക്കുണ്ട്. അപ്പൊ ആ പ്രതീക്ഷയ്ക്ക് ഒരു പോയിന്റ് പോലും താഴെ പോയില്ല എന്നുള്ളത് തന്നെയാണ് ഈ സിനിമ ചെയ്യാനുള്ള കാരണം. അപ്പം ഈ ക്യാരക്ടർ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ റിയൽ ലൈഫിൽ ആരെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അപ്പൊ എങ്ങനെയാണ് ഈ കഥയിലേക്ക് എത്തിയത്? ആരെങ്കിലും റിയൽ ലൈഫിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് റാൻഡം ആയിട്ട് കണ്ട് സംഭവിച്ചതുണ്ട്, സംഭവിക്കാത്തതുണ്ട്. സംഭവിച്ചത് ഒരു ലെയറാണത്. പിന്നെ നമ്മൾ സ്ക്രീൻ പ്ലേയിലിട്ട് അത് എഴുതി കൂട്ടിയതാണ്, ഇത്ര കഥാരൂപം എഴുതി ഉണ്ടാക്കിയതാണ്. അപ്പൊ ശരിക്കും ഒരു റിയൽ ലൈഫ് ഒരു ക്യാരക്ടറിൽ നിന്നാണ് ഈ സ്റ്റോറി? അപ്പം അങ്ങനെയാണല്ലോ സ്റ്റോറി, അങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കേ, അപ്പൊ ആസിഫക്ക് ഇങ്ങനെ എപ്പോഴെങ്കിലും ട്രാവൽ ചെയ്തിട്ട് ഇങ്ങനെ റിയൽ ലൈഫിൽ ആരെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടോ? ഓ, ഇഷ്ടം പോലെ ഇങ്ങനെ. എന്നിട്ട് പിന്നെ ഇപ്പൊ നമ്മുടെ നല്ല സുഹൃത്തുക്കളാണ് അങ്ങനെയുള്ള ആരെങ്കിലും?
അങ്ങനെ ഇല്ല, പക്ഷെ ഇതുപോലെ ചില പ്രത്യേക ക്യാരക്ടേഴ്സിനെ നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ നമ്മള് നമ്മുടെ ഒരു പ്രൊഫഷന്റെ പ്രത്യേകതയൊക്കെ ആയതുകൊണ്ട് പല സമയത്തും ട്രാവൽ ചെയ്യേണ്ട, ഒരുപാട് ട്രാവൽ ചെയ്യേണ്ട വരാറുണ്ട്. ഒരുപാട് പുതിയ സ്ഥലങ്ങളിൽ പോകാറുണ്ട്, പുതിയ ആളുകളെ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ മീറ്റ് ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് കൊണ്ടാകുന്ന ചില പ്രത്യേകതകളുണ്ടല്ലോ, അത് നോട്ടീസ് ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നൊരു ഒരു സാധാരണ മനുഷ്യൻ കാണുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ കാണാനുള്ള ഒരു ഭാഗ്യം ഈ പ്രൊഫഷനിൽ നിൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റസ് ഉള്ളതുകൊണ്ട് സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചവരുണ്ട്, സുഹൃത്തുക്കളായി മാറിയവരും ഉണ്ടാവണം. അപ്പൊ ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണല്ലോ. അപ്പൊ ഈ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ആസിഫിക്ക് എവിടെയെങ്കിലും റെഫറൻസ് എടുത്തിട്ടാണോ, അല്ലെങ്കിൽ ഡയറക്ടർ പറഞ്ഞ ഒരു മീറ്റർ തന്നെയായിരുന്നു ചെയ്യുന്നത്? എനിക്കും ഇതിൻ്റെ അകത്ത് എനിക്ക് എഫേർട്ട് എൻ്റെതായ ഒരു എഫേർട്ട് ഇടേണ്ടത് ഇവർ പറഞ്ഞതിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമായിരുന്നു. ബാക്കി എല്ലാം ഈ ക്യാരക്ടറിന്റെ മാനറിസം, ഇയാൾ ചിരിക്കുന്ന രീതി, ഇയാൾ സംസാരിക്കുന്ന രീതി, ഇയാളുടെ ബോഡി മാനറിസംസ് എല്ലാം ഈ സ്ക്രിപ്റ്റിലുണ്ട്. തങ്കം സ്ക്രിപ്റ്റിൽ പറയുന്നത് അങ്ങനെയാണ്. ഇപ്പൊ കെട്ടുകള് ചെയ്യുന്ന സമയത്തും സ്ലീവാച്ചൻ എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് തങ്കം എനിക്ക് ഫീഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് ഈ നരേഷന്റെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ മാത്രമല്ല, ഓരോ ഷോട്ട് എടുക്കുന്നതിന് മുന്നേയും തങ്കം വന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും. നമ്മുടെ ഫ്രീ ടൈമിലുള്ള സംസാരം മുഴുവൻ ഈ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടും ഇതിൻ്റെ ഈ ഈ സിറ്റുവേഷനിൽ ഇയാൾ ഇങ്ങനെ പെരുമാറുന്നതിൻ്റെ കാരണം എന്താണെന്ന് തങ്കം കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പൊ അതിലെ എല്ലാ മാനർസും ഉൾപ്പെടെ ഉള്ളത് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. അതുപോലെ ഈ സുരാജേട്ടന്റെയും ആസിഫിക്കയുടെയും കോംബോ ഭയങ്കര രസമാണ്, ഈ ട്രെയിലർ നമ്മൾ കാണുന്ന സമയത്ത് കേട്ടോ. അപ്പൊ ഈ കോംബോയിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ എത്തുന്നത്, ഇവ രണ്ടുപേരാണ് ചേരുക ഈ ക്യാരക്ടേഴ്സ് ചെയ്യണ സമയത്ത് എന്നുള്ളത്? നമ്മൾ എത്താന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി അതൊരു സംഭവിച്ച കാര്യമാണ്, അത് സംഭവിച്ചതാണ്, അത് അതിലേക്ക് എത്തിയതാണ് നമ്മൾ. ആ അങ്ങനല്ല, നമ്മളിപ്പോ ഒരു പരിപാടിയും ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇന്നത് ഇന്നത് ആള് ചെയ്യാം എന്നല്ലല്ലോ, ഇവരിലേക്ക് എത്തിയതാണ്. സുരാജേട്ടൻ്റെ നമ്മൾ ആദ്യം എന്റെ അടുത്ത് വന്ന് സ്ക്രിപ്റ്റ് പറഞ്ഞു, അതിനുശേഷം സുരാജേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം നമ്മൾ രണ്ടുപേരും സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളെ രണ്ടുപേരെയും ഒരു ഡേറ്റിൽ കൊണ്ടുവരാനുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പോയിന്റിൽ ഇത് സുരാജേട്ടൻ മാറി മറ്റൊരാളിലേക്ക് എത്തുന്നൊരവസ്ഥ വരെ വന്നു. പക്ഷേ നമുക്ക് മാനസികമായിട്ട് സുരാജേട്ടനിൽ നിന്ന്, കാര്യം ഇത് നമ്മൾ സുരാജേട്ടനാണെന്ന് പറഞ്ഞതിന് ശേഷം ഇത് മാറ്റി ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. സുരാജേട്ടനെ തന്നെയാണ്. ആ അപ്പോൾ ഈ ചില സിനിമയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, ചില കാസ്റ്റിൽ നമ്മൾ വിചാരിച്ചിട്ട് നടക്കുന്നത് അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ അങ്ങനെ തന്നെയാണ് സുരാജേട്ടൻ ഇതിന്റെ അകത്ത് സംഭവിച്ചത്. സുരാജേട്ടൻ അല്ലാതെ ഇത് വേറെ ആർക്കും ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ട്രെയിലറിലാണെങ്കിൽ ഭയങ്കര എഫക്റ്റീവ് ആണ്, കാണുന്ന സമയത്ത് നമ്മൾ നിങ്ങളുടെ രണ്ടുപേരുടെ ആ കോംബോയും അങ്ങോട്ടോട്ടുള്ള സംസാരവും എല്ലാം ഭയങ്കര ഫണ്ണിയായിട്ടാണ് നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ. പിന്നെ എനിക്ക് തോന്നുന്നത് സുരാജേട്ടനെ ഇപ്പൊ ഞാനിത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ സുരാജേട്ടൻ ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ സുരാജേട്ടനെ നമ്മൾ ഇത്രയും ലൂസ് ആയിട്ട് കാണുക. സുരാജേട്ടൻ ഇപ്പൊ ഒരുപാട് ക്യാരക്ടർ റോൾസും ഒരുപാട് സീരിയസ് സിനിമകളും ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സുരാജ്, എല്ലാം ഇഷ്ടമാണെങ്കിലും നമ്മൾ കണ്ട് ശീലിച്ച ഒരു സുരാജേട്ടൻ, മിസ് ചെയ്തൊരു സുരാജേട്ടൻ ഇതിന്റെ അകത്ത് കൃത്യമായി തിരിച്ചു വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സീരിയസ് റോൾസാണ്, സീരിയസ് റോൾസ് നല്ല രസമാണ്, പക്ഷേ ഈ കോമഡി എന്ന് പറയുന്ന സുരാജേട്ടൻ ഹാൻഡിൽ ചെയ്യുന്ന വേറെ ഒരു രീതിയിലാണല്ലോ. അപ്പോൾ ശരിക്കും ഞങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഈ സിനിമയിൽ കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ ആസിഫിക്ക തലവൻ 2-ന്റെ ഇപ്പം നമ്മൾ അനൗൺസ് ചെയ്ത കണ്ടു. അപ്പോൾ ഈ തലവൻ 2 എടുത്ത സമയത്ത് തന്നെ ഇതിലുണ്ടായിരുന്നോ ഇത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഒരു സീക്വൽ പോലെ തുടങ്ങും എന്നുള്ളത്? ഇതിന് അങ്ങനെ ഒരു എൻഡിങ് നമ്മൾ ആഗ്രഹിച്ചിരുന്നു, ഇതിനൊരു സീക്വലിനുള്ള ഒരു എൻഡിങ് വെച്ച് വെക്കണം എന്നുള്ളത്. പക്ഷെ നമ്മളത് ആ സമയത്ത് സിനിമയിൽ എഴുതി കാണിക്കണം എന്നോ അല്ലെങ്കിൽ ഇതിനൊരു സീക്വൽ ഉണ്ടാവുന്നോ ഒന്നും നമ്മളായിട്ട് കാണിച്ചു കൊടുക്കരുത്. ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണ്, ആളുകൾ ഇതിനെപ്പറ്റി അന്വേഷിക്കുവാണെങ്കിൽ മാത്രം അടുത്ത ഭാഗത്തിനെ പറ്റി ചിന്തിക്കാം എന്നുള്ളതായിരുന്നു. അപ്പം സിനിമ ദൈവം സഹായിച്ച് വലിയ നല്ല രീതിയിൽ അത് വന്നു. അപ്പം ഒരുപാട് പേര് ആ ക്ലൈമാക്സ് അങ്ങനെ നിർത്തിയതുകൊണ്ട് ഇതിനൊരു സീക്വൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും കോൺഫിഡൻസിൽ ഒരു സെക്കൻഡ് പാർട്ട് നമ്മൾ അനൗൺസ് ചെയ്തത്. അപ്പം നിങ്ങൾ രണ്ടുപേരും കെട്ടിവളാന്റെ മാലയ്ക്ക് ഇതിനു മുമ്പ് വർക്ക് ചെയ്തതാണല്ലോ. അപ്പം ഈ ഒരു പ്രൊജക്ട്, ഈ ഒരു ടോപ്പിക് നിങ്ങൾ എപ്പോഴാണ് ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് നിങ്ങൾ ആ ഒരു തോട്ട് വന്നത് എപ്പോഴാണ് രണ്ടുപേരും കൂടെ? അത് ആക്ച്വലി ഇത് തോട്ട് വന്നതല്ല, ഇപ്പം ഞാനും തങ്കച്ചേട്ടനും പരിചയം എന്ന് പറഞ്ഞാൽ ഉണ്ട സിനിമ ഞാൻ എ ഡി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ തങ്കച്ചേട്ടൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എനിക്കറിയാം. അപ്പോൾ ആ ടൈമിൽ തന്നെ പാരലിൽ കെട്ടികളാണെൻ്റെ മാലയുടെ റൈറ്റ് നടക്കുന്നുണ്ട്. അതിനുശേഷം തല്ലുമാല നമ്മൾ ചെയ്യുമ്പോഴും അതിൽ ഞാൻ അസോസിയേറ്റ് ആയിരുന്നു, തങ്കച്ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ തല്ലുമാല കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തങ്കച്ചേട്ടനോട് ഞാൻ പറഞ്ഞു ഒരു കഥയുണ്ടെങ്കിൽ ഒരു പരിപാടി ഉണ്ടെങ്കിൽ എന്നോട് പറയണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് അയൽവാശി എന്ന് പറഞ്ഞ ഒരു മൂവി വർക്ക് ചെയ്യുന്ന സമയത്ത് തങ്കച്ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് വായിച്ചു നോക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനത് വായിച്ച്
എനിക്കത് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഈ രണ്ട് ക്യാരക്ടറും ഡയലോഗ്സ് ആണ്. അപ്പം ഇതിലെ ഡയലോഗ്സ് ഭയങ്കര രസമുള്ള ഡയലോഗ്സ്. അതായത് ഇപ്പോൾ ഈ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് ഉറപ്പായിട്ടും അവർക്ക് പല ഏരിയയിലെ ഡയലോഗ്സ് റിലേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് കണക്ട് ആവാം. പലർക്കും പല രീതിയിലായിരിക്കും, ആ പലർക്കും പല ഡയലോഗ്സും പല രീതിയിലായിരിക്കും കിട്ടുക. അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ തങ്കച്ചേട്ടനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കിത് സംസാരിക്കാം, കഥ കേട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പ്രൊഡ്യൂസർ ആശിക്ക എൻ്റെ അടുത്ത് പറഞ്ഞത്, എടാ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറ, നമുക്കൊരു പടം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എത്തി സംഭവിച്ചതാണ് ഈ പടം. ആളില്ലായിരുന്നെങ്കിൽ ഈ സിനിമ ജനിക്കൂല കേട്ടോ. കാരണം ഈ സിനിമ ആള് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും പല പല കാരണങ്ങളുണ്ട്, പല കാരണം. ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു, ഇത് സംഭവിക്കാൻ കുറെ ടൈം എടുത്തു. അപ്പൊ അത് സമയമുണ്ട്, അത് ഷൂട്ട് തുടങ്ങാനും പല പല കാരണങ്ങളും. അപ്പൊ നമ്മുടെ പ്രൊഡ്യൂസർ അശിക്ക ഉള്ളതുകൊണ്ട് മാത്രം ജനിച്ചതാണ് ഇപ്പൊ, അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. പാസിഫിക്ക പണ്ട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാസിഫിക്കയുടെ ലക്ഷറി എന്ന് പറയുന്നത് വീട്ടിൽ പോയി കിടന്നുറങ്ങുക, രാവിലെ എണീക്കുക, പുറത്തേക്ക് പോവുക, ഇങ്ങനെ ചെടിയൊക്കെ നനയ്ക്കുക, മക്കളെയൊക്കെ നോക്കാന്നു. ഇപ്പൊ അങ്ങനെ ലക്ഷറിയൊക്കെ കിട്ടാറുണ്ടോ? ഇപ്പൊ തിരക്കൊക്കെ പിന്നെയും കുറച്ചുകൂടെ തിരക്ക് കൂടിയ സമയമല്ലേ, അപ്പൊ ഇപ്പൊ ആ ഒരു ലക്ഷറി ലൈഫ് കിട്ടാറുണ്ടോ? ആ അതിനുള്ളൊരു സമയം ഞാൻ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ അത് അതും വേണമല്ലോ ലൈഫിൽ. എന്നാലും വൈഫ് പറയുന്നുണ്ടാവില്ലേ എപ്പോഴെങ്കിലും ഒന്ന് കുറച്ചധികം സ്പെൻഡ് ചെയ്യും, ടൈം കുറച്ചുകൂടെ ഇടങ്ങി നമുക്ക് തരും എന്നുള്ള രീതിയിൽ. പക്ഷെ എൻ്റെ വീട്ടിൽ എനിക്ക് ഉള്ളൊരു വലിയ ഫ്രീഡവും വലിയൊരു ഭാഗ്യവും അത് തന്നെയാണ്. അവർ ഭയങ്കര സപ്പോർട്ടിംഗ് ആണ് വീട്ടിലെല്ലാവരും. ഇപ്പം അതിനും ഹൈക്കും കുറച്ച് കൂടുതൽ സമയം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഉണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ പോകാനും പിക്ക് ചെയ്യാനും ഒക്കെ ഉള്ള അങ്ങനത്തെ സമയം കിട്ടാറില്ല. പക്ഷെ എന്നാലും അവരെല്ലാവരും അത് മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും എൻ്റെ ഏറ്റവും വലിയ പാഷനും സിനിമയാണ്. അപ്പം സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയേ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനൊരിക്കലും വീട്ടിൽ നിന്ന് രാവിലെ പോയി ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്ത് തിരിച്ച് വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളല്ലേ. ഞാൻ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ആ ടീമിൻ്റെ ഒപ്പം നിൽക്കാനാണ്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മിസ്സാവാറുണ്ട്. പക്ഷെ ബാലൻസിങ് ആണ്, രണ്ടും അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ടച്ച് ഫുട്ട് മക്കളാണെങ്കിലും പാഡും ആണെങ്കിലും ഒക്കെ വന്ന് പറയാറുണ്ട്. അപ്പൊ ഒന്ന് സ്കൂളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും, കാര്യം അവരുടെ ഒരു എക്സൈറ്റ്മെന്റ് എപ്പോഴും ഉണ്ടല്ലോ. അവർ കാണുന്നത് എപ്പോഴും പാരന്റ്സ് വന്ന് പിക്ക് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ ഞാൻ അധികവും ഉണ്ടാവില്ല, സമയമായിരിക്കും എപ്പോഴും പിക്ക് ചെയ്യുക. അപ്പൊ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സർപ്രൈസ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ സ്കൂളിൽ കാണുന്നതാണ്. പിന്നെ ഞാൻ കഴിയുന്നത് ഞാൻ പോവാറുണ്ട്, അറിയണമല്ലോ തലതെറപ്പല്ലോന്നുള്ള. അപ്പം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആസിഫിക്ക ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ ഇച്ചിരി വെയിറ്റ് കൂടിയിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? എൻജോയ് ചെയ്താണ് ഫുഡ് അടിയൊക്കെ ഉണ്ടായിരുന്നത്? എന്ത് വേണേലും കഴിക്കാം. ഈ സിനിമ ഞാൻ എപ്പോഴും, ഞാനിപ്പോ കഴിഞ്ഞ ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞു തങ്കത്തിന്റെ കൂടെ സിനിമ ചെയ്തപ്പോ എനിക്ക് കിട്ടിയ രണ്ട് സിനിമ ചെയ്തപ്പോഴും എനിക്ക് കിട്ടിയ ഒരു വലിയ ഫ്രീഡം അതായിരുന്നു. കഥ ഫുൾ ഞാൻ പറഞ്ഞില്ലേ, തങ്കത്തിന്റെ സ്ക്രിപ്റ്റിൽ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടാവും ക്യാരക്ടറിന്റെ മാനേഴ്സും ഇയാളുടെ ബോഡി ലാംഗ്വേജും എല്ലാം. അപ്പം ഇതിൽ എന്റെ ക്യാരക്ടർ കാണുമ്പോഴെല്ലാം സമയത്ത് ഇയാള് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു ഡ്രങ്കൺ സ്റ്റേജിലായിരിക്കും ഇതിനെ ഉണ്ടാവുക. അപ്പം ഇയാളുടെ ഒരു ലൈഫ് സ്റ്റൈൽ അതാണ്. അപ്പം അത് അതിനനുസരിച്ചുള്ള ശരീരമായിരിക്കും അയാൾക്ക് വേണ്ടത്. അപ്പം തങ്കം എന്നോട് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് ഇവർ കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു തന്നെ. അപ്പം അതിലേക്ക് എത്താൻ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം എന്നെ സ്ഥിരമായി കാണുന്ന ഒരു വേഷമോ ഒന്നുമല്ല. ഈവൻ ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് വന്നപ്പോൾ പോലും ആളുകൾ ഇതിൻ്റെ അകത്ത് ഞാനാണെന്നുള്ളത് കുറേ പേർക്ക് മനസ്സിലായില്ല. അപ്പൊ അതൊക്കെ ഒരു ആക്ടറിന് വല്ലപ്പോഴും കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ. അപ്പം തങ്കം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അത്യാവശ്യം വയറുണ്ട്, ഇയാൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ജീൻസും ടീഷർട്ടും സൺഗ്ലാസും ഷൂസും ഹെഡ്ഫോൺസും ജാക്കറ്റും ഒക്കെ ഉപയോഗിക്കുന്ന അങ്ങനെ ഡ്രസ്സ് ചെയ്ത് നടക്കാനുള്ള ഇഷ്ടമാണ്, പക്ഷെ ഇതൊന്നും ഇയാൾക്ക് ചേരാൻ പാടില്ല. ഇതൊന്നും ഇടുമ്പോൾ ഇയാൾ ഭയങ്കര സ്റ്റൈലല്ല, പക്ഷെ ഇയാൾക്ക് ചേരാത്ത സാധനങ്ങളാണ്. പക്ഷെ ഇയാൾ അതിന് വേർത്തിയാണ്, ഇയാൾക്ക് ഇതെല്ലാം ഇടാനുള്ള സൗകര്യവും സെറ്റപ്പും ഒക്കെ ഉണ്ട്. പക്ഷെ ഇയാൾ ഇടുന്നതൊക്കെ അങ്ങനത്തെ ആയിരിക്കും. അപ്പൊ ഇയാൾക്ക് വയറ് വേണം, കവിള് വേണം, കഷണ്ടി വേണം എന്നൊക്കെ പറഞ്ഞപ്പോ ഒന്നും നോക്കിയിട്ടില്ല ഞാൻ, വെച്ചടക്കുമായിരുന്നു, വയറൊക്കെ ഉണ്ടാക്കിയെടുത്താണ് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു സ്കെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എനിക്ക് ആദ്യം കൊണ്ട് കാണിക്കുന്ന സ്കെച്ച്. ഈ ക്യാരക്ടർ ഇങ്ങനെ കാണിച്ചിട്ട് വേറെ ഒന്നും ആവശ്യപ്പെട്ടില്ല, ആ ലെഫ്റ്റും റൈറ്റും ഒന്ന് എടുത്താണ്. അപ്പൊ ആസിഫിക്ക് ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മളെ കാണുമല്ലോ, ദൈവം ഇത് ഞാനാണോ, അങ്ങനത്തെ ഒരു തോട്ടാണ് ആസിഫിക്ക് തോന്നിയത്. അത് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 4 ദിവസം മുന്നേയാണ് 4-5 ദിവസം മുന്നേയാണ് ഇതിന്റെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അത് അന്നാണ് നമുക്ക് ഈ ഫൈനൽ മേക്കപ്പ് ടെസ്റ്റ് ചെയ്യുന്നത്.
അന്ന് രാവിലെ വന്ന് ഫുൾ ഈ താടി എല്ലാം സെറ്റ് ചെയ്ത് ബുൾഗാനൊക്കെ ആക്കി. അപ്പൊ ഞാനിങ്ങനെ നെഹാസിനെ തകർത്തിട്ട് നോക്കിട്ട് അപ്പൊ മുടി എടുക്കണമല്ലേ എന്ന് ചോദിച്ച് അപ്പൊ ഇവര് രണ്ടുപേരും വേണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞു തരുമ്പോ റോണക്സ് സേവിയറാണ് എന്റെ മേക്കപ്പ്. റോണക്സ് ഇങ്ങനെ കാത്തു നിൽക്കും ട്രിപ്പ് ഇങ്ങനെ എടുത്തു. അപ്പൊ നമ്മൾ ഈ കുറെ നാളായിട്ട് ഹെയർ പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിച്ച് ഓരോ മുടിയും വളരുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ ഹോട്ടലിൽ താമസിക്കുന്നു, പല വെള്ളത്തിൽ കുളിക്കുന്നു, ഉറക്കം സ്ട്രെസ്, ഇതെല്ലാം കാരണം ഹെയർ ഫോൾ സിവിയർ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പം ഓരോ മുടിയും പോകാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ എന്റെ അടുത്താണ് ഒരു ദയയില്ലാതെ വന്നിട്ട് അത് ഇവിടം വരെ ഷേവ് ചെയ്ത എന്റെ ഈ ഫ്രണ്ട് മുഴുവൻ. അപ്പൊ ഇത് കഴിഞ്ഞു, ഇതിന്റെ ഫോട്ടോഷൂട്ട് ഫുൾ കഴിഞ്ഞ് അന്ന് രാത്രി എല്ലാം ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് പാക്കപ്പ് കഴിഞ്ഞ് ഞാൻ പോയി മേക്കപ്പ് അഴിച്ചിട്ട് ഞാൻ ഇട്ടോണ്ട് വന്ന എന്റെ ഡ്രസ് എടുത്തിട്ടിട്ട് എനിക്ക് ചേരുന്നില്ല. കാരണം ഞാൻ അപ്പത്തേക്കും വേറൊരു ഷേപ്പിലായി. പിന്നെ ഒരു രണ്ടര മാസം അതായത് എല്ലാരോടും ഇങ്ങനെ പറയണം എന്ന് തോന്നും എനിക്ക്. അത് ഇത് മുടി പോയതല്ല, ഞാനിത് ഷേവ് ചെയ്തതാണ് കേട്ടോ എന്ന് പറയണമെന്നുണ്ട്. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ ഞാനത് അംഗീകരിച്ചു. വീട്ടിൽ ചെന്നപ്പോ ആദ്യം എന്നെ ഒരു മിനിറ്റ് നോക്കി. അപ്പൊ ആൾക്കാരോട് പറയുന്നത് ആൾക്കാർ നോക്കുമ്പോ എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു, നീ എന്താ ശരീരം നോക്കുന്നില്ല, മുടി നോക്കുന്നില്ല, വണ്ണം വെച്ചല്ലോ. നല്ല രീതിയിൽ എനിക്ക് ടീഷർട്സ് ഒന്നും ഇടാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ മീഡിയം ഞാൻ ഒരു ഒരു സമയത്ത് പോലും ഞാൻ ലാർജിലേക്ക് ഡ്രസ്സിൽ പോയിട്ടില്ല. ഇതില് ഞാൻ ഈ വയറ് കവർ ചെയ്യാൻ വേണ്ടിട്ട് എല്ലാം ലാർജ് എടുക്കാൻ തുടങ്ങി. ആ എന്നിട്ട് ഈ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഉണ്ട് ആഷിക്ക്, ആഷിക്കിന്റെ ഒരു മാനറിസമാണ് ഈ പിടുത്തുണ്ട് ആഷിക്ക് ഇരിക്കുമ്പോ എപ്പോഴും അങ്ങനെ. അത് ഞാൻ കോപ്പ് ചെയ്ത് ഞാൻ ഇരിക്കുന്നതിന് മുന്നേ ഇങ്ങനെയാണ് ഞാൻ ഇരുന്നോണ്ട്. അപ്പൊ കുഴപ്പമില്ല, ഓവർ സൈസ് ടീഷർട്ട് ആണെന്ന് പറഞ്ഞിരിക്കാം. എന്റെ ഭാഗ്യത്തിന് ആ സമയത്ത് ഈ ഓവർ സൈസ് ടീഷർട്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ സ്കെച്ചിലേക്ക് ഇപ്പം ഈ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഈ സ്കെച്ച് എങ്ങനെയാണ് ആദ്യം വന്നത്? ഇങ്ങനെ രണ്ട് സൈഡിൽ എടുക്കാം, ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് കൊടുക്കാം, ബുൾഗൻ താടി വെക്കാം എന്നുള്ളൊരു ക്യാരക്ടറിന്റെ ആ ഒരു പോസ്റ്ററിലേക്ക് എങ്ങനെയാണ് വന്നത്? നമ്മൾ ഈ പറഞ്ഞ പോലെ ക്യാരക്ടർ ഡിസൈൻ ചെയ്യുമ്പോഴേ എല്ലാം വ്യത്യസ്തമായിട്ട് തന്നെ ചെയ്യാൻ നമ്മൾ പിടിക്കുമല്ലോ. അപ്പൊ അതിന് ആസിഫിന് അങ്ങനെ ഒരു ഫ്രഷ് അപ്പ് നമ്മളിരുന്നിട്ട് സുരാജേട്ടനെ ആസിഫിക്കാനെ മൊത്തത്തില് സ്റ്റിൽസ് ഒക്കെ നോക്കിട്ട് അവര് ചെയ്യാത്തൊരു പ്രോഗ്രാം ചെയ്യാന്നുള്ള രീതിയിലാണ്. അങ്ങനെ തങ്കച്ചേട്ടൻ എനിക്ക് വേറൊരു ക്യാരക്ടർ അങ്ങനെ ആളെ റെഫറൻസ് കാണിച്ച് നമ്മളങ്ങനെ റെഫറൻസ്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചെടുത്ത ഒരു ക്യാരക്ടർ പോസ്റ്റർ ആയിരുന്നത്. അപ്പം സ്ലീവാച്ചിന്റെ കേസിലാണെങ്കിലും സ്ലീവാച്ചിന്റെയും ക്യാരക്ടർ എന്ന് പറയുമ്പം ലുക്ക് ഇച്ചിരി ഡിഫറെന്റ് ആണ്. ഇപ്പം ആദ്യം ഒരു നോർമൽ താടിയൊക്കെ ആയിട്ടാണ്, പിന്നെ മീശ വെച്ച് പറ്റ വെട്ടി. ഇപ്പം ആ ക്യാരക്ടറിസ്റ്റിക്സിനാണെങ്കിലും ഒത്തിരി ഡിഫറെന്റ് ആയിട്ടുണ്ട്. മുണ്ട് വെക്കുന്ന രീതി ആണെങ്കിലൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ അതൊക്കെ തങ്കച്ചേട്ടൻ ഇരുന്ന് ആലോചിച്ച് റൈറ്റ് ചെയ്ത്? അത് അങ്ങനെ തന്നെയാണല്ലോ സംഭവിക്കുക. നമ്മളിപ്പോ ഒരു ക്യാരക്ടർ ഉണ്ടാക്കുമ്പോഴും അല്ല സ്ക്രിപ്റ്റിനകത്ത് ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നമ്മളത് കാണുമല്ലോ. അത് സ്വാഭാവികമാണ് അതിന്റെ പ്രോസസ്സ്. ഇതില് ഈ ഇപ്പൊ സ്ലീവാച്ചൻ സിനിമ തുടങ്ങുന്ന സമയത്ത് സ്ലീവാച്ചന് വലിയ ഷേപ്പൊന്നും ചെയ്യാത്തൊരു താടിയും പാറിപ്പറന്ന മുടിയും ആയിട്ടാണ് സ്ലീവാച്ചൻ വരുന്നത്. ഇപ്പൊ സ്ലീവാച്ചന്റെ കല്യാണം ഉറപ്പിച്ചു, കല്യാണത്തിന്റെ തലേന്ന് നമ്മൾ പറയുമല്ലോ കല്യാണത്തിന് ഇപ്പൊ നീ ഒന്ന് റെഡി ആയിട്ട് എന്ത് കോലെന്ന് പറയുമല്ലോ. നമ്മളൊക്കെ പണ്ട് ചെയ്തോണ്ട് ഇപ്പോഴല്ലേ നമ്മൾ താടി വെച്ചിട്ട് കല്യാണത്തിന് കാണുന്നത്. അത് ശരിക്കും എനിക്ക് തങ്കത്തിന്റെ ഭയങ്കര രസമുള്ള ഒരു ഡീറ്റെയിലിംഗ് ആയിരുന്നു. അതായത് നാളെ കല്യാണം നീ മുടിയൊക്കെ ഒന്ന് വെട്ടി താടിയൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നേന്ന് പറയുക. നാട്ടും പുറത്ത് നമ്മളെല്ലാം കണ്ട് ശീലിച്ചത് പണ്ട് അങ്ങനെ ആയിരുന്നു. അതിന് സ്ലീവാച്ചം പോയിട്ട് താടി വെച്ച് കല്യാണത്തിന് പോകുന്നത് ഒരു ഒരു ശതമാനത്തിൽ താഴെ ഉണ്ടായിരുന്നുള്ളൂ പണ്ട്. ആ കല്യാണത്തിന് വേണ്ടി താടി എടുത്ത് മുടി വെട്ടി വരുന്ന ആൾക്കാരായിരുന്നു കൂടുതൽ. അത് ശരിക്കും ഞാനാ അതായത് നമ്മള് ആ ജീപ്പിൽ വരുന്ന സീക്വൻസ് സ്ലീവാച്ചന്റെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തുള്ള ഒരു ബാർബർ ഷോപ്പിലാണ് ഈ മുടി വെട്ടുന്നത്. അങ്ങനെ വേണം, അത്ര ആ നാട്ടിലെ ഒരാളെ കൊണ്ടാണ് മുടി വെട്ടിക്കുന്നത്. അയാൾ വെട്ടുന്ന വെട്ടാണ് സ്ലീവാച്ചന്റെ വെട്ട്. അപ്പൊ ഈ അതുവരെ ഉള്ള എല്ലായിടത്തും നിസാം ഇങ്ങനെ പറഞ്ഞു, ഇനി എന്തെങ്കിലും നമുക്ക് വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കുന്നു, ക്രോസ് ചെക്ക് ചെയ്യുന്നു, സ്ക്രിപ്റ്റ് റീവർക്ക് റീചെക്ക് ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞിട്ട് എന്നെ അകത്തേക്ക് മേക്കപ്പ് ടീമും ഞാനും മാത്രമാണ് അകത്തേക്ക് കയറി പോകുന്നത് ഈ ബാർബർ ഷോപ്പിന്റെ. അപ്പൊ ഫുൾ യൂണിറ്റ് ഈരാറ്റുപേട്ടയിൽ കുറച്ച് നമ്മൾ മേളിലേക്ക് കയറിപ്പോട്ട സ്ഥലത്ത് അടിവാരത്ത്. അപ്പൊ അവിടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കും, ഫുൾ യൂണിറ്റ് പുറത്ത് വെയിറ്റ് ചെയ്യാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാനാണ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആ സിനിമയിലെ ഷോട്ടുണ്ട് മുടി വെട്ടിട്ട് വന്ന് ഞാനിങ്ങനെ നിൽക്കുന്നത്. അത് ശരിക്കും എന്റെ റിയാക്ഷൻ ആണത്.
ഞാൻ വെട്ടിങ്ങനെ വന്നിട്ട് ഞാൻ അത് പക്ഷെ അതാണ് ആ ശ്രീവാച്ചൻ ആ ഫോട്ടോ റിൻസിനെ കൂടെയുള്ള കല്യാണ ഫോട്ടോയിലുള്ള അതുണ്ടല്ലോ, അതും അതിൽ എന്റെ പണി പകുതി തീർന്നു ആ ലുക്കില് തന്നെ. ആ ക്യാരക്ടർ തന്നെ ആ ലുക്കില് എസ്റ്റാബ്ലിഷ് ആയ പോലെയാണ്. അപ്പം ഈ സ്ക്രിപ്റ്റ് എഴുതിയ സമയത്ത് ഇത് നഹാസായിട്ട് തന്നെ ഡയറക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു വന്നത് എപ്പോഴല്ല? അങ്ങനല്ല, ഇപ്പോ ഈ പറഞ്ഞ പോലെ നഹാസിനോട് ചോദിച്ചു, ചേട്ടാ ആ സ്ക്രിപ്റ്റ് ഞാൻ ചെയ്യട്ടെ, ചോദിച്ചു മേടിച്ചാണ്. അപ്പോ ശരി എന്നാ. അപ്പൊ അത്രയും ക്യാച്ച് ചെയ്യാറുണ്ട് കേട്ടപ്പോ തന്നെ. അല്ല അങ്ങനെ പറയാനൊന്നുമില്ല, കയ്യില് ഉണ്ടായിരുന്നു. അപ്പൊ നഹാസിങ്ങനെ ഈ പറഞ്ഞ പോലെ തല്ലുമാലയും കഴിഞ്ഞ് അയൽവാശി കഴിഞ്ഞ് നിൽക്കുമ്പോ ആ സ്ക്രിപ്റ്റ് ഞാൻ ചെയ്യട്ടെ തങ്കച്ചേട്ടാ എന്ന് ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഓക്കെ നീ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്ക്, വർക്കാണെങ്കിൽ നമുക്ക് പിടിക്കാം. അങ്ങനെ ഓണായതാണ് പേടി. തങ്കത്തിന്റെ മനസ്സിൽ ഇതെല്ലാം അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് ഒരു ലൈബ്രറി പോലെ. അപ്പൊ ഇത് ചോദിക്കുന്ന ആളെയും അവൈലബിൾ ആയിട്ടുള്ള ആളെയും വെച്ചിട്ട് ഇത് മോൾഡ് ചെയ്ത് തങ്കം അങ്ങ് പുറത്തേക്ക്. പിന്നെ സ്ക്രിപ്റ്റ് തരുന്നതിന് മുമ്പ് ആള് ഫുൾ നാരേറ്റ് ചെയ്യും, അപ്പൊ നമുക്ക് സിനിമ കാണാം. ഇതിങ്ങനെ വരും, പിന്നെ വായിക്കുമ്പോ കൂടുതൽ സത്യസന്ധമായിട്ട് പൊക്കി പറയാല്ല സീരിയസ്ലി. തങ്കത്തിനെ ഞാൻ ശ്രദ്ധിക്കുന്നത് പോലും അങ്ങനെയാണ്. അനുരാഗ് കരിക്ക വെള്ളം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു അടിമാലിക്കാരൻ അതിലേ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇയാൾ ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു ദിവസം തങ്കം അവിടെ സംസാരിച്ചു തുടങ്ങി അന്ന് മുതലാണ് ഞാൻ തങ്കത്തിനെ ശ്രദ്ധിക്കുന്നത്. തങ്കത്തിന് തങ്കത്തിൻ്റെതായ ഒരു ഐഡന്റിറ്റിയും അത് സംസാര രീതിയുണ്ട്. ഒരു ഇടുക്കിക്കാരനാണ് തങ്കം, അതിൻ്റെ സംസാര രീതിയുണ്ട്. ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് തങ്കം. അപ്പം അത് പല സമയത്തും പല രീതിയിലും നമ്മുടെ അടുത്ത് ചില ഓ മച്ചാനെ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ പോയപ്പോ എന്ന് പറഞ്ഞിട്ട് ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥ കേൾക്കാൻ ഭയങ്കര രസമായിരിക്കും. അങ്ങനെയാണ് ഞാൻ തങ്കത്തിനെ ശ്രദ്ധിക്കുന്നതും. പിന്നെ കെട്ടികളുടെ കഥ പറയാൻ വേണ്ടി ഫസ്റ്റ് എന്നെ നിസാം വിളിക്കുമ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത് നമ്മുടെ തങ്കമാണെന്ന് പറഞ്ഞു. അപ്പൊ തങ്ക സ്ക്രിപ്റ്റ് എഴുതാൻ പോണോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് വലിയ, അതായത് നമ്മളിങ്ങനെ കഥ പറയുന്ന ഒരുപാട് പേരെ നമുക്ക് അറിയാം. സദസ്സ്, നമ്മളൊരു സദസ്സിലിരിക്കുമ്പോൾ ആ സദസ്സിന് ജീവൻ കൊടുക്കുന്ന ഒരുപാട് പേരെ അറിയാം. പക്ഷെ അതിൽ എത്ര പേർക്ക് ഈ പറഞ്ഞ പോലെ എഴുതാൻ പറ്റുന്നുള്ളതിൽ നമുക്ക് സംശയമുണ്ട്. പക്ഷെ തങ്കം അതിലും എന്നെ ഞെട്ടിച്ചൊരു മനുഷ്യനാണ്. തങ്കത്തിന്റെ ഡയലോഗ്സ് ഇനി വരും തലമുറ ചർച്ച ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല ഇത് 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 നോക്കിക്കോ നിങ്ങൾ, ഈ ഞാൻ ഇപ്പൊ പറഞ്ഞ നിങ്ങൾ കട്ട് ചെയ്ത് എടുത്തു. അതെ അതെ അതെ, ഡയലോഗ്സ് ഭയങ്കര രസമാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡയലോഗ്സ് ആണ്. നമ്മൾ ഈ നോർലിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതി നമുക്ക് കണക്ട് ആവും. അതായത് ഇപ്പൊ ഈ സിനിമ തന്നെ ആണെങ്കിലും ഈ സിനിമ കാണുമ്പോൾ അതിനകത്ത് പല ഡയലോഗ്സും പടം കാണുന്ന ആൾക്കാർക്ക് പടം രണ്ടര മണിക്കൂറുള്ള പടത്തിലെ ഏതെങ്കിലുമൊക്കെ ഡയലോഗ് ഉറപ്പായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ അത് അത് ആ അത് ഉറപ്പായിട്ടും തോന്നി, എനിക്കും അങ്ങനെ തോന്നി, അതുകൊണ്ടാണ് ഈ പടം ചെയ്തത്. ആസിഫിക്കയുടെ ഇൻസ്റ്റഗ്രാം ബയോ ആണെങ്കിൽ ഡ്രീംസ് ഡു കം ട്രൂ എന്നാണല്ലോ കൊടുത്തേക്കുന്നത്. ആസിഫിക്ക് ഇനി എന്ത് ഡ്രീമാണ് ഇനി അച്ചീവ് ചെയ്യാനുള്ളത്? അല്ല അത് എല്ലാവർക്കും ഉള്ള ഒരു ഒരു പ്രതീക്ഷയാണ് ഞാൻ അതിൽ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഉദ്ദേശിച്ചത്. കാര്യം സ്വപ്നം കാണുക, അത് നടക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അതിനെപ്പറ്റി പിന്നെ ചിന്തിക്കാം. ആദ്യം സ്വപ്നം കാണുക. ആസിഫിക്കയുടെ ഇപ്പം ആസിഫിക്ക സ്വപ്നം കണ്ട് ഒത്തിരി ആഗ്രഹിച്ച് ഇപ്പം സിനിമയിൽ വളരെയധികം സജീവമായിട്ടുള്ള ഒരാളാണല്ലോ. അപ്പം ഇപ്പം നോക്കുമ്പോ ആസിഫിക്കയുടെ എന്തെങ്കിലും ഡ്രീം ഉണ്ടോ? ഓക്കെ, എനിക്ക് ഇനി ഇത് എന്റെ ഡ്രീമിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. അതെന്താണ് ഡ്രീം? നടക്കട്ടെ അപ്പൊ പറയാം, നടന്നു കഴിഞ്ഞിട്ടേ പറയത്തുള്ളൂ. പിന്നെ ആസിഫിക്കയുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ നോക്കിയ സമയത്ത് ആസിഫിക്കയുടെ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 2014-15 ആ സമയത്തൊക്കെ നമ്മൾ ഭയങ്കര ജോളിയായിട്ട് ഫണ്ണി ആയിട്ടുള്ളൊരു ആസിഫിക്കയുടെ സൈഡാണ് ഇൻസ്റ്റഗ്രാമിൽ കാണുന്നത്. ഇപ്പോൾ ഫിൽറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ച് റെട്രോ ഫിൽറ്റേഴ്സ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പ്രഷൻസ് അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള, ഭയങ്കര ലൈവിലി ആയിട്ടുള്ള ആസിഫിക്കനാണ് കാണുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഭയങ്കര ഫുൾ മൂവി പ്രൊമോഷൻസ്. ഇപ്പം ആസിഫിക്കയുടെ ലൈഫിലെ സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ഹാപ്പിനെസ് ഒന്നും അധികം കണ്ടിട്ടില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഷിഫ്റ്റ്, അതെങ്ങനെ ഓട്ടോമാറ്റിക്കലി നടന്നതാണ്? വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ കൊളാബ് എന്ന് പറഞ്ഞൊരു പുതിയ ഐറ്റം വന്നിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നതുകൊണ്ട് കൃത്യമാണ് കുറച്ചുകൂടി. മറ്റേത് എന്താ, ഞാൻ ആണ്ടിലും കൊല്ലത്തിലും ഒരു, അതായത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കണം എന്നുള്ള എല്ലാരും പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിന് നേരെ ഇച്ചിരി പുറകോട്ടുള്ള ഒരാളാണ്. എനിക്ക് ഒന്ന് ഞാൻ ആയിരിക്കുന്ന, ഞാനുള്ള സ്ഥലം
ഞാൻ അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അതുകൊണ്ട് ഈ സ്റ്റോറീസ് ഒന്നും ഞാൻ അങ്ങനെ ഇടൂല. ഞാൻ എവിടെയാന്ന് ആൾക്കാർ അറിയുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ലായ്മയുണ്ട്. പിന്നെ ഈ പ്രൈവറ്റായിട്ടുള്ള നമ്മുടെ ഒരു മൊമെന്റിൽ ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. ആ നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്നത് നമ്മളൊരു ട്രിപ്പ് പോകുന്നു, നമ്മളൊരു ഭയങ്കര നല്ല സ്ഥലത്ത് എത്തുന്നു, അപ്പൊ അവിടെ അത് ആസ്വദിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ ഞാൻ മറന്നുപോകും. എനിക്ക് അങ്ങനെ ഒരു ചിന്തയുള്ള ആളല്ല ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചില പേഴ്സണൽ സാധനങ്ങൾ ഷെയർ ചെയ്യാനുള്ളതൊന്നും എന്റെ കയ്യിൽ ഉണ്ടാവില്ല. പിന്നെ ഇതുപോലെ ആരെങ്കിലും എടുത്തതൊക്കെ അയച്ചു വരുമ്പോ ടാഗ് ചെയ്ത് അങ്ങനെ പോകുന്നതാണ്. പക്ഷെ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പോകുമ്പോ അവിടുത്തെ ഒരു മെമ്മറി ആണല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന, ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോ. എനിക്ക് ആ സ്വഭാവം ഇല്ല. ആണ് ഞാനിപ്പോ ഒരു സ്ഥലത്ത് ചെന്നാൽ ആ സ്ഥലം ആസ്വദിക്കുക എന്നുള്ളതാണ്, അല്ലാതെ അത് നല്ല ഫോട്ടോ സ്പോട്ടോ ആണെന്നുള്ള ചിന്ത എനിക്ക് വരാറില്ല. അപ്പൊ ഈ സിനിമയിൽ ട്രാവലിംഗിന്റെ ആണല്ലോ മെയിൻ. അപ്പം നിങ്ങള് ആസിഫിക്ക സ്പെഷ്യലി ട്രാവലിനെ പറ്റിട്ടല്ല ചോദിക്കണേ. അല്ല ഈ സിനിമയുടെ ട്രാവലിനെ പറ്റി ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അതെന്താന്ന് അത് കേക്കാം. ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നത് ഫസ്റ്റ് ഡേ ഞാൻ, അതായത് എന്റെ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി, ഒരു 4 മാസത്തോളം 3 മാസം ഞാൻ ബെഡ് റിഡൺ ആയിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അധികം സമയം ACയിലും ഒക്കെയാണ് നമ്മൾ ഇരിക്കുന്നത്. എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് എന്റെ ഫിസിയോതെറാപ്പി ഒക്കെ വന്ന് എനിക്ക് നടക്കാം, അല്ലെങ്കിൽ ഷൂട്ടിന് ജോയിൻ ചെയ്യാന്നുള്ളൊരു അവസ്ഥ വന്ന്. ഞാൻ അതെ ടിക്കറ്റ് ഒക്കെ ഇടയിലായിരുന്നു. അപ്പൊ ഞാൻ ആ ഷൂട്ടിനാണ് ഞാൻ ജോയിൻ ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇറങ്ങുന്നത് ഷൂട്ട് ജോയിൻ ചെയ്യുന്ന വൈറ്റില ഹബിലാണ് അന്ന്. 10 ദിവസം ആ 10 ദിവസം വൈറ്റില ഹബിലാണ് അത്. ഞാൻ ചെന്ന് ഇറങ്ങുമ്പോ 36 കൊച്ചിയിലെ ചൂട്. അതിന്റെ ഇടയിൽ ഷേവ് ചെയ്തത് തല, പിന്നെ വയറ്, കാലിന്റെ വേദന. അപ്പൊ ഞങ്ങൾ ഈ ഷൂട്ട് അങ്ങോട്ട് തുടങ്ങി. വൈറ്റില ഹബിൽ ഒരു ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അത്ര ക്രൗഡഡ് ആണ്, അത്രയും ബസ് വരുന്നുണ്ട്. നമുക്ക് ബുദ്ധിമുട്ടാവുന്നതിനേക്കാൾ ആളുകൾക്ക് ബുദ്ധിമുട്ടാവാൻ പാടില്ല എന്നുള്ളൊരു കൺസേൺ ഉണ്ട്. അപ്പൊ ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയലോഗ് പറയുമ്പോൾ, നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് സൈലൻസ് വേണം. അതെന്റെ ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ അത് ഒരിക്കലും ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. വൈറ്റിൽ ഹബി പോയിട്ട് സൈലൻസ് എന്ന് പറയുന്നത് അവിടെ നിന്ന് തുടങ്ങി. ഞങ്ങള് ചേർത്തല ബസ് സ്റ്റാൻഡിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കൊല്ലം, ആലപ്പുഴ, കൊല്ലം. അതും ഈ പടത്തിന്റെ ഒരു ഒരു 70% ഔട്ട്ഡോർ ആണ്, ഡേ ലൈറ്റിലാണ്, പൊരി വെയിലത്താണ്. അത് കേരളം കണ്ട ഏറ്റവും വലിയ ചൂട് എന്ന ന്യൂസിൽ വന്നോണ്ടിരിക്കുമ്പോ ഞങ്ങള് അങ്ങോളം ഇങ്ങോളം റോട്ടിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത് അപ്പൊ ആ സമയത്ത് ഇപ്പം വേദനയ്ക്കുള്ള സമയത്താണെങ്കിലും ഈ ഷൂട്ടിന്റെ സമയത്ത് വരുന്ന സമയം ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആസിഫിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ആൾക്കാരൊക്കെ ഇതാക്കുകയാണ്, മൊത്തം നാട്ടുകാർ നിൽക്കുകയാണ്, എന്താ ഈ ഹെയർ സ്റ്റൈൽ ഇങ്ങനെയാണ്, വയറിങ്ങനെയാണ്. ഇല്ല, അതിനെപ്പറ്റി നമുക്ക് ഉള്ളൊരു കൺസേൺ ലുക്ക് പുറത്തു പോകരുത് എന്നുള്ളതായിരുന്നു. നമ്മള് വിടുന്നതിന് മുന്നേ പോയരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫസ്റ്റ് ഡേ തന്നെ പോയി. വൈറ്റിൽ ഹബി പോയി ഫോട്ടോ എടുക്കരുത്. അപ്പൊ അങ്ങനെ അത് മാത്രമായിരുന്നു ഒരു കൺസേൺ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ക്യാരക്ടർ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഈ ലുക്കിൽ എന്നെ കാണാൻ മോശമാണെന്ന് ആൾക്കാർക്ക് തോന്നുന്നതിനെ പറ്റി ഞാൻ വറീഡ് ആവാൻ പാടില്ല. അത് കാര്യം. അപ്പൊ ഈ ഇപ്പൊ ബസ് സ്റ്റാൻഡിന്റെ കാര്യം പറഞ്ഞപ്പോ ആസിഫിക്ക് അവസാനമായിട്ട് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴായിരിക്കാൻ, എന്തെങ്കിലും ഫണ്ണി ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് പോയിട്ട്? മെട്രോ ആവാം, ബസ് ആവാം. ഞാൻ പക്ഷെ അതൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഞാനിവിടെ കൊച്ചി മെട്രോയിൽ ഉപയോഗിക്കാറുള്ള ആളാണ്. ആവശ്യം വന്ന ഓട്ടോറിക്ഷ കയറാറുള്ള ആളാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു അതിനകത്തൊന്നും ഒരു വലിയ സ്പെഷ്യാലിറ്റി തോന്നാറില്ല. കാര്യം നടക്കുക എന്നുള്ളതാണല്ലോ. എനിക്ക് അതൊന്നും അങ്ങനെ ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടില്ല. ഞാൻ അറിയില്ല, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. അപ്പം ഈ ചിത്രത്തില് അബ്രോഡിലേക്കാണോ ട്രാവൽ ചെയ്ത് ഇവര്? ഓക്കെ, അപ്പം ട്രാവലിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ആസിഫിക്ക് ഒരു ഭയങ്കര ട്രാവൽ പോലെ പറയാം കേട്ടോ, ഭയങ്കര ഓവർ പാക്കർ ആയിട്ടുള്ള ആളാണോ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ അറിയില്ലേ എന്താന്ന് വെച്ചാൽ പാക്ക് ചെയ്തോളൂ, ഇപ്പൊ വൈഫിനോട് പറയണം എന്താന്ന് വെച്ചാൽ പാക്ക് ചെയ്തോളൂ, ഇഷ്ടമുള്ള പാക്ക് ചെയ്താൽ മതി, എനിക്ക് അങ്ങനെ എന്തൊന്നും ഇല്ല, അല്ലെങ്കിൽ എല്ലാം ഇതിടണോ അതിടണോ എല്ലായിടത്തും ഇരുന്ന് പാക്ക് ചെയ്യുന്ന ഒരാളാണോ? നമ്മുടെ ട്രാവലിന്റെ പേർപ്പസ് അനുസരിച്ചിരിക്കും. ഇപ്പൊ ഹോളിഡേ ആണെങ്കിൽ ഞാനൊരു ബാക്ക് പാക്കറാണ്, എപ്പോഴും ബാക്ക് പാക്ക് ചെയ്ത് പോകുള്ളൂ. മിനിമൽ സാധനങ്ങളെ ബാക്ക് പാക്ക് ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സാണ് പാക്ക് ചെയ്യുക. അല്ലാതെ ഇപ്പൊ ഒരു ഫംഗ്ഷൻ ഉണ്ട്, പ്രൊമോഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ പോവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പാക്ക് ചെയ്ത് പോകുന്ന ഒരാളാണ്. അപ്പൊ എന്തായാലും അഡിയോസ് അമിഗോസ് ഇറങ്ങാൻ പോവാണ്, നിങ്ങളെല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. അപ്പോ അഡിയോസ് അമിഗോസ്.